Mind blankets. രണ്ടാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇൻ്റഗ്രേഷൻ ഡേ വണ്ണിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മൺഡേ ഇന്ന് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മക്കൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഭാവനക്കനുസരിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്, കഥ പൂർത്തിയാക്കാനാണ്. അപ്പോൾ പുഴക്കരയിലാണ് നീതുവിൻ്റെ വീട്. നീതുവിന് ഒരു വളർത്തുനായിയുണ്ട്, പേര് ജിമ്മി. നീതുവിൻ്റെ അച്ഛനാണ് രാമു. മീൻ പിടിക്കലാണ് രാമുവിൻ്റെ ജോലി. അച്ഛൻ തോണി തുഴഞ്ഞ് പുഴയിലേക്ക് പോകുന്നത് നീതു നോക്കി നിൽക്കും. ഒരു ദിവസം തോണി തുഴഞ്ഞ് ഞാനും പുഴയിലൂടെ പോകും, നീതു ജിമ്മിയോട് പറഞ്ഞു. ആരുമില്ലാത്ത നേരം ജിമ്മിയെയും കൂട്ടി നീതു തോണിക്കരയിലെത്തി. അവർ തോണിയിൽ കയറി തുഴഞ്ഞു തുഴഞ്ഞ് അവൾ പുഴയുടെ നടുവിലെത്തി. പെട്ടെന്ന് മാനം കറുത്തു, കാറ്റു വീശി, മഴ പെയ്യാൻ തുടങ്ങി, തോണി ആടിയുലഞ്ഞു. ഇത്രയും ഭാഗമാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ മക്കൾ അവരുടെ ഭാവനക്കനുസരിച്ച് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അവൾക്ക് പേടിയായി, മഴ പെയ്ത് തോണി മറിയുമോ എന്നൊക്കെ അവൾ വിചാരിച്ചു. അവൾ ചോദിച്ചു, നീതു ശക്തിയിൽ തോണി തുഴഞ്ഞ് കരയിലെത്തി. ഇത്രയും എഴുതിയാൽ മതി മക്കളുടെ ഒരു രീതിയിൽ. ഇനി അതല്ല എഴുതാൻ കഴിവുള്ള മക്കളാണെങ്കിൽ അതിൽ കൂടുതൽ എഴുതും. അങ്ങനെ രണ്ടുപേരും രക്ഷപ്പെട്ടു എന്ന് താഴെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നീട് ഒരിക്കലും ഒറ്റയ്ക്ക് അവർ പുഴക്കരയിൽ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് കേട്ടോ. മക്കൾക്ക് എഴുതാൻ പറ്റുന്ന മക്കൾ എഴുതും, അല്ലാത്തവർ ചെറിയ രീതിയിൽ എഴുതിയാലും മതി. ഓക്കെ, ഇനി കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? നീതുവും ജിമ്മിയാണ് കഥാപാത്രങ്ങൾ അല്ലേ അതിനകത്ത് പറയുന്നവർ. ഓക്കെ, കഥയ്ക്കൊരു തലക്കെട്ട് നൽകുക എന്ന് പറയുമ്പോൾ നമുക്ക് നീതുവിൻ്റെ ആഗ്രഹം എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹെഡിംഗ് ആയിട്ട് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 2 മാത്സ് ക്വസ്റ്റ്യൻ ആണ്, വെൻ വി ആർ ഇൻ ഡേഞ്ചർ. അപ്പോൾ എ ക്ലാസ് ഓൺ ഹൗ ടു എസ്കേപ്പ് ഫ്രം ഡേഞ്ചേഴ്സ് ഈസ് കണ്ടക്റ്റഡ് ഇൻ നീതു സ്കൂൾ. അപ്പോൾ ഒരു എന്തെങ്കിലും ഡേഞ്ചേഴ്സിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളൊരു ക്ലാസ് നീതുവിൻ്റെ സ്കൂളിൽ കൊടുക്കുകയാണ്. ക്ലാസ് 1-ൽ 22 കുട്ടികളുണ്ട്, ക്ലാസ് 2-ൽ 17, ക്ലാസ് 3-ൽ 24. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2. ക്ലാസ് 1-ലെയും ക്ലാസ് 2-ലെയും കുട്ടികൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് രണ്ടും കൂടിയും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 5 മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ക്ലാസ് 4 ദാൻ ക്ലാസ് 3. ഓക്കെ, അപ്പോൾ 5 കുട്ടികൾ ക്ലാസ് 4-നേക്കാളും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, ക്ലാസ് 3-യേക്കാളും ക്ലാസ് 4-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 24+4 ആണ്. ഓക്കെ, 24+5 ആണ്. 5 കുട്ടികളാണ് 4-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിനേക്കാളും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 29 സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4. ക്ലാസ് 3-ലെയും ക്ലാസ് 4-ലെയും കുട്ടികളുടെ ടോട്ടൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 24 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ് 3-ലെ സ്ട്രെങ്ത്. 24+29 ചെയ്ത് കഴിഞ്ഞാൽ 53 കിട്ടും. ഓക്കെ, ഇനി വിച്ച് ക്ലാസ് ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കുട്ടികളുള്ളത്, കൂടുതൽ കുട്ടികളുള്ളത്? ക്ലാസ് 4-ലാണ്, 29 ആണ്. ഹൗ മെനി? 29. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെസ് ഇൻ ക്ലാസ് 1 ദാൻ ക്ലാസ് 3? 3-ാം ക്ലാസ്സിനേക്കാളും എത്ര കുറവാണ് 1-ാം ക്ലാസ്സിൽ എന്ന് ചോദിച്ചാൽ 24-22 ചെയ്താൽ മതി, 2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി പ്രവർത്തനം 3 നോക്കാം. ക്ലാസ്സിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾക്ക് നൽകിയ നോട്ടീസിലെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഴുതാനുള്ളത് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. അത് അതിൽ നിന്നും വേർതിരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ആരോഗ്യശീലങ്ങൾ അവിടെ കൊടുത്താൽ മതി. ഭക്ഷണത്തിന് മുൻപും ശേഷവും കൈ കഴുകുക, തുറന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും 2-3 ആരോഗ്യ നല്ല ശീലങ്ങളായിട്ടുള്ളത് അവിടെ എഴുതി കൊടുത്താൽ മതി മക്കൾ. ഓക്കെ, നീതുവിൻ്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടം കഥകളാണ് കേട്ടോ. ഡോക്ടർ വന്ന് കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. അതാരാണ്? അത് കൊതുകാണ് അല്ലേ. വാർത്തകൾ പറയും ചെങ്ങാതി, പാട്ടുകൾ പാടും ചെങ്ങാതി, നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചെങ്ങാതി. അത് ടി വിയാണ്. ഇപ്പോൾ വാർത്തകൾ നമ്മൾ മുഴുവനായിട്ട് മൊബൈലാണ്, പക്ഷെ ടി വിയിലാണ് പൊതുവേ നമ്മൾ വാർത്തകൾ എന്ന് കേൾക്കുമ്പോൾ ടി വിയാണ് കേട്ടോ. ഇനി തവള എന്നുത്തരം വരുന്ന ഒരു കടങ്കഥ മക്കളോട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്, ചേന. ഓക്കെ, ഇതൊക്കെ അവരുടെ സ്വയം ഭാവനയിൽ അറിയില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ മക്കൾക്ക് അറിയുന്ന കടങ്കഥകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞ ശീലമുള്ളവർക്ക് അറിയുന്നതുണ്ടാകും, അപ്പോൾ അവർക്ക് അത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അവർ സ്വയം ഉണ്ടാക്കട്ടെ. പിന്നെ ഒരു കടങ്കഥ സ്വന്തമായിട്ട് എഴുതാനാണ്, അതും അറിയുന്നവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി 5 ആണ്,
മഞ്ചാടി. അപ്പം ഇതിനകത്ത് ദ മഞ്ചാടി ഈസ് കളക്റ്റഡ് ബൈ നീതു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് 100, 10, 1 ഹൺഡ്രഡ്സും ടെൻസും വൺസും ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വൺ നീതു എത്ര എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ്സ് 4 ഉണ്ട്, അപ്പോൾ അത് 400 ആയി. പിന്നെ ടെൻസ് 3 ഉണ്ട്, അപ്പോൾ 30 ആയി. വൺസ് 3 ഉണ്ട്, 3 ആയി, 400 ആൻഡ് 33. നെക്സ്റ്റ് വൺ 300s ഉണ്ട്, അപ്പോൾ 300 ആണ്. 2 10s ആണുള്ളത്, 4 1s ആണുള്ളത്, 324. നെക്സ്റ്റ് വൺ ഫൗസിയെയും തോമസും ഒക്കെ അങ്ങനെ കാണുക, എന്നിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതി കൊടുക്കുക. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പോൾ 214, ദെൻ 322, ദെൻ 324, ദെൻ 433. ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇൻറ്റഗ്രേഷൻ ഡേ 1 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ എല്ലാവരും അടുത്തൊരു ക്വസ്റ്റ്യൻസുമായി വരുന്നവരേക്കും ബൈ ബൈ.